സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ആദ്യത്തെ കുരിയ ബിഷപ്പായിരുന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് എൻ്റെ ഒപ്പം ഇന്നുള്ളത്. ഇന്ന് പുതിയൊരു ദൗത്യത്തിലേക്ക് കടന്ന വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സിറോ മലബാർ സഭ ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ പിതാവ് ഒരു വിശ്രമ ജീവിതത്തിന് ഇടയിലാണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദേശം ആദ്യമായിട്ട് ലഭിച്ചപ്പോൾ പിതാവിന് എന്താണ് തോന്നിയത്? കാരണം അസാധാരണമായിട്ടുള്ള ചില നടപടികളാണിത്, ഈ വിശ്രമ ജീവിതത്തിനിടയിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. പിതാവിന് എന്താണ് തോന്നിയത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ റെക്ടറായിരിക്കുമ്പോഴാണ് കുരിയ ബിഷപ്പായിട്ട് തീരുന്നത്. അതിനുശേഷം 2013 ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപത, സിറോ മലബാർ രൂപത സ്ഥാപിക്കുകയും അവിടെ പ്രഥമ മെത്രാനായിട്ട് നിയമിക്കുകയും ചെയ്തു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഒറീസയിലെ പ്രേക്ഷിത പ്രവർത്തനം നടത്തണമെന്നായിരുന്നു. അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. ഈ കാര്യത്തെപ്പറ്റി ചുമതല ഏൽക്കണം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിർബന്ധപൂർവമുള്ള താല്പര്യം എന്നോട് അറിയിച്ചപ്പോൾ എൻ്റെ മനസ്സിലാദ്യം പോയ കാര്യം, ഞാനൊരു പള്ളിയിലിരുന്ന് കുരിശിൻ്റെ വഴിയുടെ പടങ്ങൾ നോക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടത് കുരിശിൻ്റെ വഴിയിൽ 5-ാം സ്ഥലമാണ്. 5-ാം സ്ഥലത്ത് ഈശോയെ കുരിശു ചുമക്കാനായിട്ട് സിറീനിയക്കാരനായ ഷിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് തൻ്റെ വീട്ടിലേക്ക് വിശ്രമത്തിനായിട്ട് വരുന്ന നേരത്ത് പട്ടാളക്കാരെ നിർബന്ധിച്ച് അയാൾ കുരിശു ചുമന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതുപോലെ നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈശോയുടെയും സഭയുടെയും കുരിശു ചുമക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ഷിമയോൻ്റെ ദൗത്യമാണ് എനിക്ക് ഉള്ളത് എന്ന്. അദ്ദേഹത്തെ നിർബന്ധിച്ചതാണെങ്കിലും പിന്നീട് എല്ലാവരും സുവിശേഷം വായിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെ സുവിശേഷങ്ങളിൽ ഈ ഷിമയോനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഷിമയോനെ രക്ഷാകര ചരിത്രത്തിലെ ചെറിയ ഒരു പങ്കേ ഉള്ളെങ്കിലും വലിയൊരു വ്യക്തിയായിട്ട് കാണുന്നത് പോലെ ആ ചെറിയ പങ്ക് നിർവഹിച്ചിട്ട് നമ്മുടെ ഈ സഭാ ചരിത്രത്തിലെ കുരിശിൻ്റെ വഴിയിൽ കാൽവരിയിലേക്ക് കയറി ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ഈശോയോടുകൂടെ പങ്കുചേരാനായിട്ട് സഭാസമൂഹത്തെ സഹായിക്കാനായിട്ടുള്ള ഒരു ചെറിയ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ആദ്യത്തെ ചിന്ത. പിതാവേ, പേർണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി ഏറ്റെടുക്കുമ്പോൾ ഈ രൂപതയിലെ നിലവിലുള്ള ഏകീകൃത കുർബാന വിഷയത്തിൽ അങ്ങയുടെ നയം എന്താണ്? എൻ്റെ നയമല്ല, സഭയുടെ നയമാണ്. സഭയുടെ നയം എന്താണെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ വീഡിയോ സന്ദേശത്തിൽ വളരെ വ്യക്തമാണ്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട് സിറോ മലബാർ സഭയുടെ സിനഡിനോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ഈ എറണാകുളം അതിരൂപതയിലെ വൈദികരെയും സന്യസ്തരെയും ദൈവജനത്തെയും ഒരുമയിൽ, കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ, ഐക്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സഭയുടെ സ്വപ്നമല്ലാതെ മറ്റൊരു സ്വപ്നം എനിക്കില്ല. ആ സഭയുടെ സ്വപ്നത്തിനെ യാഥാർത്ഥീകരിക്കാനായിട്ടുള്ള ഒരു ചെറിയ പങ്ക് എല്ലാവരെയും ശ്രമിച്ച് ബുദ്ധിമുട്ടുകളെ പറ്റാവുന്നിടത്തോളം പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ ആരാഞ്ഞ് ഒരു ഒത്തൊരുമയ്ക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അതാണ് എളിയവനായി എനിക്ക് ചെയ്യാനുള്ള ദൗത്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും എനിക്ക് കിട്ടിയിരിക്കുന്ന നിയമന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരിട്ട് മാർപ്പാപ്പയാൽ നിയോഗിക്കപ്പെട്ട ആളാണ്. എൻ്റെ ചുമതല, ഉത്തരവാദിത്തം പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം ഞാൻ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പയുടെ സന്ദേശത്തിലും ഉണ്ട്. സിനഡ് ആരാധനക്രമപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സിറിൽ വാസിൽ പിതാവ്
മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വരുന്നുണ്ട് എന്നും അതോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതെന്നും. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. ഈ മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞപ്പോൾ മാർപ്പാപ്പ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഒരു വീഡിയോ സന്ദേശം നൽകിയത്. അതും അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തില് അങ്ങേക്ക് പ്രത്യാശയുണ്ടോ ഈ രൂപത സ്വീകരിക്കുന്നുള്ളതിൽ? വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ മാർപ്പാപ്പ ചെയ്യേണ്ടി വന്നതിൽ ദുഃഖമാണുള്ളത്. അങ്ങനെ ചെയ്യാതെ തന്നെ നമ്മൾ ഈ കാര്യത്തിലെ ഒരു 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 തീരുമാനത്തിലെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിരുന്നു എൻ്റെ പ്രതീക്ഷ. സഭയുടെ തലവനായിരിക്കുന്ന മാർപ്പാപ്പ പറഞ്ഞ് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, നമ്മുടെ അപ്പൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുക? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ സഭയെ നയിക്കാനായിട്ട് ഈശോ പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് നിയോഗിച്ചിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ അനുസരിച്ചില്ല, ഞാൻ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ മെത്രാൻ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ അർഹനല്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് സഭാവിശ്വാസികളായിരിക്കുന്ന എല്ലാവരുടെയും കാര്യം, വൈദികരുടെ കാര്യം. നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു അനുസരണമുണ്ട്, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ കാര്യങ്ങളെ കാണുന്നത് എന്ന് കരുതുന്ന ആളാണ്. നമ്മൾ ഒരുപാട് വാർത്താ മാധ്യമങ്ങളിലൂടെ ഒരുപാട് സംശയാസ്പദമായിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ദൃഷ്ടി പതിയേണ്ടത് ഈശോയിലേക്കും സഭയുടെ കൂട്ടായ്മയിലേക്കും ആയിരിക്കണം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകളെ പതറിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം വിവേചിച്ചറിയാനും സഭയുടെ കൂട്ടായ്മ, സഭാസ്നേഹം എന്ന് പറയുന്നത് പൗലോസ്ലിയയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് വിവിധ ആദിമ സമൂഹങ്ങളിലെ പിന്നിപ്പുകളുണ്ടായിട്ടുണ്ട്, ആ അവസരത്തിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുക. ആദിമ സഭയിൽ തന്നെ ഈശോയുടെ കാലത്ത് ഈശോ തിരഞ്ഞെടുത്ത 12 പേരുടെ ഒരാളാണ് യൂദാസ്. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു, എന്നിട്ട് കെട്ടിത്തൂങ്ങി മരിച്ചു. അപ്പം ആ സമൂഹത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതയും ആകുലതയും ഒക്കെ എന്തായിരുന്നിരിക്കണം? അങ്ങനെ പേടിച്ച് ഓടിപ്പോയ ആ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് വന്ന് ഒന്നിപ്പിച്ചു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളാനായിട്ട് പ്രത്യേകിച്ച് അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും, അവർ സ്വീകരിച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉൾക്കൊള്ളാനായിട്ട് നമ്മളെല്ലാവരും സ്ഥൈര്യലേപനത്തിലൂടെ പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ളതാണ്. അപ്പോൾ ആലയത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കുകയും സഭാസമൂഹത്തെ ദൈവത്തിൻ്റെ ആലയമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. ഓടിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ചുകൂടി ധീരശാലികളായി സഭയുടെ ആരംഭം പെന്തക്കുസ്ത തിരുനാളിന് ശേഷം ആഘോഷമായിട്ട് നടന്നത്, ധീരമായിട്ട് പൗലോസ് പത്രോസ് പ്രഘോഷിച്ചതും എല്ലാവരും അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമായിട്ട് കണ്ടുകൊണ്ട് ആ ആഹ്വാനം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണമെന്നാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ സംഘർഷഭരിതവും കലുഷിതമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസലിക്ക ദേവാലയം. അപ്പോൾ അതിലൊരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് പിതാവിന് കഴിയും? ഞാൻ ഇന്നലെ കാലത്ത് മിനിഞ്ഞാന്ന് ഞാൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം, ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം ഇന്നലെ കാലത്ത് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ബസലിക്ക ദേവാലയത്തിൽ പോയി ഈ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഈ ദേവാലയം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായിരിക്കും, ദേവാലയമായിരിക്കുന്ന ബസലിക്ക ദേവാലയം തുറന്ന് അവിടെ എല്ലാവർക്കും ശുശ്രൂഷ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകാനായിട്ട് പ്രത്യേകിച്ച് തുറമുഖ മാതാവായിരിക്കുന്ന പരിശുദ്ധാമ്മയുടെ സ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും എത്രയും പെട്ടെന്ന് അത് സാധ്യതമാകാനാണ്. അതിനായിട്ടുള്ള പരിശ്രമം നടക്കും. പ്രതീകാത്മകമായിട്ട് അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയുടെ മുഹൂർത്തമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ എറണാകുളം അങ്കമാല അതിരൂപതയുടെ കുർബാന തർക്കത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ താഴത്തെ പിതാവ് പരാജയപ്പെട്ടുവെന്നും വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ എന്നൊരു പൊതുവെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ അതിനെന്താണ് പിതാവിന് പറയാനുള്ളത്? പരാജയപ്പെട്ടു വിജയിച്ചു എന്നുള്ളത്
ഒരു ഹ്രസ്വകാല ചിന്തയിൽ മാത്രം നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റില്ല. ചരിത്രം കുറച്ച് കഴിയുമ്പോഴാണ് പരാജയപ്പെട്ടു എന്ന് കരുതിയവരൊക്കെ ഇവരെ വിജയിച്ചു എന്നും തിന്മ ചെയ്തു എന്ന് കരുതിയവരൊക്കെ നന്മ ചെയ്തിട്ടാണ് കടന്നു പോയത് എന്നൊക്കെ കരുതുന്നു. അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി വിലയിരുത്താൻ ഞാൻ അർഹനല്ല, അതിനുള്ള പ്രാപ്തി എനിക്കില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു സഭാധികാരികളുടെ നിർദ്ദേശത്തിനനുസരിച്ചുള്ള ചുമതലയാണ് ഇത് നിർവഹിച്ചത്. അത് എത്ര മാർക്ക് എത്രമാത്രം വിജയിച്ചോ എത്രമാത്രം എല്ലാവർക്കും സ്വീകാര്യമായോ എന്നുള്ളത് ചരിത്രം വിലയിരുത്തട്ടെ. എനിക്ക് അതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഏതായിരുന്നാലും എൻ്റെ മുൻകാലത്ത്, ഞാൻ സ്ഥാനമേൽക്കുന്നതിന് മുൻകാലത്ത് ഒന്നര വർഷത്തോളം ആ ചുമതല വളരെ ബുദ്ധിമുട്ടി നിർവഹിച്ച ആ പിതാവിനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയും ദൈവം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് തക്ക പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടത്തെ വിശ്വാസികളോട് രണ്ട് വിഭാഗങ്ങളായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അപ്പൊ അവരോടായിട്ട് എന്താണ് പിതാവിന് പറയാനുള്ള ഒരു സന്ദേശം? ഞാൻ അച്ഛനായിട്ട് 52 കൊല്ലമായി. ഈ 52 കൊല്ലത്തിലെ 32 കൊല്ലം ഞാൻ അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അകത്ത് വൈദികനായിട്ട് ജീവിച്ച ആളാണ്. 22 കൊല്ലം മംഗലപ്പുഴ സെമിനാരിയിലും 10 കൊല്ലം ശിവമലബാർ ആസ്ഥാനത്ത്. അപ്പോൾ ഇവിടുത്തെ വൈദികരെയും ദൈവജനത്തെയും ഒരു പരിധിവരെ എനിക്ക് പരിചിതമാണ്, അവർക്ക് എന്നെയും പരിചിതമാണ്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മുടെ സഭാത്മകമായിരിക്കുന്ന കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു അരൂപിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് എല്ലാവരും, ഇടതോ വലതോ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട, ആര് ജയിച്ചാലും സംഘർഷമുള്ളിടത്ത് സഭയും ഈശോയുമാണ് തോൽക്കുന്നത്. അപ്പോൾ ആ ഞാൻ ജയിച്ചു ഞാൻ തോറ്റു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും ജയിക്കുകയും അതുവഴിയായിട്ട് സഭ നന്മയിൽ വളരുകയും ദൈവത്തിൻ്റെ മഹത്വം സാധിക്കുകയും ഈശോയുടെ സുവിശേഷത്തിൻ്റെ സ്നേഹം എല്ലാവരും അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞത് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിച്ചാലേ നമ്മളും പരാജയപ്പെടും, സമൂഹവും പരാജയപ്പെടും, സഭയും പരാജയപ്പെടും. ഏറ്റവും കൂടുതൽ പരാജയപ്പെടുക ഈശോ തന്നെയാണ്. അപ്പോഴ അങ്ങനെ ഈശോയെ പരാജയപ്പെടാനായിട്ട് അനുവദിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ ശിഷ്യനായിരിക്കുന്ന ഒരാൾക്കും ഈശോ പരാജയപ്പെടാനായിട്ട് അനുവദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. അപ്പം വേണ്ടത് ഞാൻ ജയിക്കുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അല്പം എളിമപ്പെട്ടാലും സത്യം ജയിക്കുകയും സമാധാനം ഉണ്ടാകുകയും സ്നേഹവും കൂട്ടായ്മയും വളരുകയും ചെയ്യാനായിട്ട്, ഒരുപക്ഷെ ഞാൻ അല്പം ഇല്ലാതായാലും ഞാൻ ചെറുതായാലും ഈശോ വലുതാകുന്ന അവസരമുണ്ടാകണം. അതാണ് എനിക്ക് എന്നോട് തന്നെയും എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൈവജനത്തോടും പറയാനുള്ളത്. എല്ലാവർക്കും ആസന്നമായിരിക്കുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. സഭയിലെ ഏറ്റവും നല്ല മനോഹരമായിരിക്കുന്ന കാലമാണ് ഈ മംഗളവാർത്തക്കാലം. ഇപ്പം നാളെ ഞായറാഴ്ച ഈശോയുടെ ജനനത്തെപ്പറ്റിയുള്ള അറിയിപ്പാണ്, മംഗളവാർത്തയാണ്. അതെന്താണ് അവിടെ പറഞ്ഞത്? ഇന്ന് നിങ്ങൾക്കായി സന്തോഷത്തിന് വലിയ സത്വാർത്ത നിങ്ങൾ അറിയിക്കുന്നു, നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ ഈശോ പറഞ്ഞിരിക്കുന്നു. ബാലകമാരുപാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ നല്ല മനസ്സ് നമ്മുടെ ഭാഗത്തും ഉണ്ടാകണം. അങ്ങനെ നല്ല മനസ്സ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ട് ഈ ക്രിസ്മസിൽ നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐക്യവും കൂട്ടായ്മയും ഉണ്ടാകട്ടെ. അതിനെ എറണാകുളം അങ്കമാലി അതിരൂപത എല്ലാവർക്കും വലിയ മാതൃകയായിട്ട് തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ദൈവത്തിന് സ്തുതി.